ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലുപാസിയോ. നമ്മൾ അങ്ങനെ കൂർഗിൽ എത്തിയിരിക്കുകയാണ്. കൂർഗിൽ ഒരു അടിപൊളി എന്ത് സ്റ്റേ, നമുക്കത് പറയാം, ഫാം സ്റ്റേ ആണ് ഹോം സ്റ്റേ ആണ്. എന്താ പറയുക, ഒരു അടിപൊളി കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു അടിപൊളി സ്റ്റേ, നല്ല ഒരു സൂപ്പർ ആംബിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലേ. അതെ അതെ. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരം തന്നത് വളരെ നന്ദിയുണ്ട് ആ ടീമിനോട്. അരിച്ച ആളെ പറയൂ. അതായത് ഇതാ കണ്ണൂർ ടൂർസ് ആൻഡ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് ഈ ഒരു ഫാം സ്റ്റേക്ക് അവസരം തന്നിട്ടുള്ളത്. അവരോട് ഒരു ബിഗ് താങ്ക്സ് പറയുന്നത്, കാരണം അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലം, കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങുന്നുണ്ട് അല്ലേ. അതെ അതെ. വന്നപ്പോൾ തന്നെ അല്ലേ ഒരു ഏരിയയിലോട്ട് എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ആംബിയൻസ് അല്ലേ. അതെ, പോസിറ്റീവ് ഫീല്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വചനം അടിക്കാതെ അങ്ങനെ തന്നെ പറയല്ലേ, നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ചുറ്റും നല്ല അടിപൊളി ഏലത്തോട്ടം കാര്യങ്ങളാണ് നമുക്ക് എന്തൊക്കെയുള്ളത്, നമ്മൾ ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒന്ന് കാണാതെ പറയാൻ വയ്യ. ഒക്കെ വിശദമായിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ പിന്നെ അതായത് നമുക്ക് ഈ ഒരു ഫാം സ്റ്റേ, അതെ, ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം ഫസ്റ്റ് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ പരിസരവും കാര്യങ്ങളെല്ലാം ഓടിച്ച് കാണാം. അപ്പം നമ്മളെ പ്രോപ്പർട്ടിയിലോട്ട് കയറി വരുന്ന വഴിയാണ് കേട്ടോ. സൈഡിൽ നല്ല ചെമ്പരത്തി പൂവ് കാര്യങ്ങളെല്ലാം, ഒരു ഫാം സ്റ്റേ എന്നൊക്കെ പറയാൻ തുകച്ചും പറയാൻ പറ്റൊരു ഏറിയ കേട്ടോ. ഇതിൻ്റെ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത്. നമ്മുടെ വണ്ടിയിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലോട്ടൊക്കെ പക്ക ഒരു എന്താ പറയുക, കാപ്പിത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് മേലോട്ടുള്ളത്. നമുക്ക് നേരെ ഇതിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളിലോട്ട് പോകാം. ഇപ്പോൾ കയറി വരുമ്പോൾ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കുറേ ഡ്രോയിങ്സും കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ സൈഡിലായിട്ട് ചാന്നൂടി ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്, ചെയർസ് അവിടെ ഉണ്ട്. പിന്നെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഹായ് ഹരിത് ബ്രോ, ഓക്കെ, ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലൊരു സംഭവമാണ്. അപ്പൊ അത്യാവശ്യം വലിയൊരു സോഫ സെറ്റും കാര്യങ്ങളും തന്നെയാണ്. നല്ല ഇന്റീരിയർ ഒക്കെ നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ഓക്കെ, അടിപൊളിയാണ്, നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ ഇവിടെ കുറെ ബുക്സ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, പിന്നെ ചെസ് ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ഡൈനിങ് ടേബിള് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടും പിന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് മോർണിംഗ് കളിക്കാൻ വേണ്ടി കുറേ ഷട്ടിൽ ബാറ്റും കോർക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ വരുന്നത്. പിന്നെ അതുപോലെ ഒരു സ്റ്റോറേജ് കാര്യങ്ങൾ, ഫ്രിഡ്ജ് അടിപൊളിയായിട്ട്. പിന്നെ ഒരു വാഷ് ബേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കിച്ചൺ ഒരു പ്രീമിയം ലെവൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അതുപോലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പുറമെ ഇവിടെ ഒരു സിംഗിൾ ബെഡ്റൂമും ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ റൂമിൽ തന്നെ, സിംഗിളായിട്ടുള്ള ഈ റൂമിൽ തന്നെ എന്താ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അത് നമുക്ക് തുറക്ക് ഓപ്പൺ ആക്കണമില്ല. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച നമുക്കിപ്പോൾ കാണാം. ഒരു എന്താ ഒരു ബ്ലൂ ഷെയ്ഡ്, ഹരിസ ബ്ലൂ ഷെയ്ഡ് ആയിട്ടൊരു അടിപൊളി ഒരു ഒരു പ്രീമിയം ലെവലിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹോം സ്റ്റേ തന്നെ ഉൾഭാഗം തന്നെയാണോ എന്നുള്ള അതുപോലെ ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിറർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം, അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഷവർ നമുക്ക് ജസ്റ്റ് ഒരു കർട്ടൻ നീക്കുക, അതിന്റെ ഉള്ളിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെ. എല്ലാം ചെടിയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, ഹീറ്റർ മസ്റ്റാണ്. അതുപോലത്തെ തണുപ്പാണ് ഇവിടെ. പിന്നെ അതുപോലെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പിന്നെ ഷാംപൂ കാര്യങ്ങളെല്ലാം, പിന്നെ വാഷ് ബേസ് ഒക്കെ ഉണ്ടോ. എല്ലാം ഒരു പ്രീമിയം ടച്ചിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിലുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ റൂമാണ് ഇവിടെ ഉള്ളത്. രണ്ടും ഒരേ മോഡൽ തന്നെയാണ് കേട്ടോ, ആർട്ട് മാറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്.
അതുപോലെ ഇങ്ങോട്ടാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതിൻ്റെത് വരുന്നത്. എല്ലാം ഒരേപോലെ തന്നെ പ്രീമിയം ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടോ, ഒരു രക്ഷയില്ലേ. അപ്പോൾ ഗൈസ് ഇന്നലെ നമ്മൾ റൂമിൻ്റെ കാഴ്ചകൾ കണ്ടു, കുറച്ച് ക്ഷീണം കാര്യങ്ങളായിട്ട്. നല്ല തണുപ്പുള്ള ഏരിയ, അതുകൊണ്ടൊന്ന് ഉറങ്ങി തീർക്കാന്ന് വിചാരിച്ചു. ഇന്നലെ നൈറ്റ് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി, എണീറ്റു. ഇപ്പോൾ ദാ പുറത്ത് കാണുന്ന ഇതുപോലെ ഒരു കോട, രാവിലെ ഒരു 6:30 അതിലോട്ടതാ ഒരു കിട്ടിക്കാച്ചി കോഫി, ഒരു വൈബ് തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ ഇന്നലെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് കരിമ്പിൻ്റെ തോട്ടം അവിടെ ആ സൈഡിൽ കാണാൻ, നല്ല ഒറിജിനൽ കരിമ്പാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് ഈ അടിപൊളിയായിട്ട് ഒരു ഏരിയ ഭയങ്കര കോടയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. സൂപ്പർ വൈബ്, കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ കോടയിൽ ഓരോ കട്ടൻ കാപ്പി അല്ലേ, അന്തസ്. ഇപ്പോൾ ഇളം സൂര്യൻ്റെ ഒരു വെയിൽ വരാൻ തുടങ്ങി. പക്ഷെ നല്ല തണുപ്പാണെങ്കിലും ഈ ടൈമിൽ ഈ ഏരിയ, ഈ പൂക്കൾ, ഈ തോട്ടങ്ങൾ എല്ലാം കാണാൻ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു വില്ല കാണാൻ തന്നെ എന്താ അതിൻ്റെ ഒരു ഭംഗിയാ, ഈ ലൈറ്റിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. പിന്നെ മുകളിലോട്ട് അവിടെ ഒരു ആ ഒരു ഏർമാടുണ്ട്, അതൊക്കെ ഇവരെ ഈ കാപ്പിത്തോട്ടത്തിൽ വരുന്ന സംഭവം തന്നെയാണ്. നമുക്കത് പോയി കാണാം. പിന്നെ ഈ ഒരു ചെയർ ഇന്നലെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ രാവിലെ കോഫി കുടിച്ചത്. ഇതിൻ്റെ ഒരു വൈബ് നിങ്ങൾ കണ്ടില്ലേ, ഒരു അടിപൊളി ചെയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെന്താ കരിമ്പ് വെട്ടാൻ പോട്ട അരിച്ച നമ്മളെ ബ്രോ, ഇതാണ് കുറച്ചുകൂടി വലുത് തോന്നുന്നു ഇവിടെ അവിടെ. അല്ലടാ അത് തടിഭാഗം ഉണ്ടല്ലേ, ഇതല്ലേ ഇതല്ലേ പെർഫെക്റ്റ്. എങ്ങനെ ഉണ്ടോ ഒതന്റിക്കാണോ? പിസ് പിസാക്ക് പിസ് പിസാക്കൂ, ഞാൻ വിചാരിച്ചിടത്തുള്ളത് പറ്റുന്നത്. അടിപൊളി സംഭവം അല്ലേ രതീഷേ, അല്ല സോറി ആരിച്ച, അല്ല സോറി നമ്മളെ ഫിറോസ്ഖാനെ ഓർത്തതാ. എങ്ങനെയാടാ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി അല്ലേ, അടിപൊളി.
സംഭവം കാപ്പി മരത്തിലാണ് ഇതൊക്കെ അവിടെ പിടിച്ചിരിക്കണല്ലേ പ്രശ്നം വിട്ട്. ഓക്കെ മതി, കുറച്ചൂടെ നമ്മളെ വീഡിയോ വേണ്ടി വരണേ, അടുത്ത ഗസ്റ്റിന് കുറച്ച് കിടക്കട്ടെ. നമ്മളെല്ലാം കരിമ്പൊക്കെ ഇങ്ങനെ തിന്നിരിക്കുകയാണ്, നല്ല വൈബാണ് കേട്ടോ. മുകളിലിപ്പോൾ കോടയൊക്കെ കുറച്ചും പോയി, പിന്നെ വേർമാടും കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നേരെ അങ്ങോട്ട് പോകണം. പിന്നെ അതിനിടയ്ക്ക് പറയുമ്പോൾ വിട്ടു പോയത് നമ്മുടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാം മരക്കുറ്റികളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഓരോ കിളികളൊക്കെ സൗണ്ട് ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ കേൾക്കാം, രക്ഷയില്ല. അപ്പോൾ കേസ് നമ്മൾ രാവിലെ മുകളിൽ ഒരു ഹട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളും ചുറ്റും കാപ്പിത്തോട്ടാണ് കേട്ടോ, ആ വയലിലൂടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അട്ടിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടോ. പിന്നെ അപ്പോൾ ഗൈസ് നമ്മൾ താഴ്ന്ന് കയറി ഹട്ടിലോട്ട് എത്തിട്ടോ. ഇവിടുന്ന് മുകളിലോട്ട് ട്രക്ക് ചെയ്യാനുള്ള വഴിയുണ്ട്, പക്ഷേ നമുക്ക് തൽക്കാലം ഹട്ട് വരെ മതി. ആരിസ് ബ്രോ എപ്പോഴും ഇരിക്കടാ, നമ്മൾ കുറച്ച് നേരത്തെ ആ കോടുള്ള ടൈമിൽ കയറി ഒന്നിനും ബെറ്റർ ആയിരുന്നില്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ കണ്ടത് കൂർഗിലെ മാതംഗി എന്ന ഹോം സ്റ്റേൻ്റെ കാഴ്ചകളാണ്. അപ്പം ഒരു അടിപൊളി രക്ഷയില്ലാത്തൊരു ഏരിയ, ഇപ്പോൾ ഫാമിലിക്കാരും ബാച്ചിലേഴ്സിനും വന്ന് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു എല്ലാ ഫെസിലിറ്റികളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഗാർഡൻ ഫീൽഡായിട്ട് താങ്കൾക്ക് എന്താ പറയുള്ളു, നല്ല ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, നല്ല കാലാവസ്ഥയാണ് ഒക്കെയാണ്. പിന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റൂംസാണ്, ഫെസിലിറ്റീസ് ഉണ്ട്, ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അടിപൊളി ഒരു ട്രക്കിങ്ങും പോലെ നമുക്ക് കയറി വന്നിട്ട് അതിൻ്റെ മുകളിൽ വന്നിട്ട് ഹട്ടിൽ നിൽക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇവരുടെ ഡീറ്റെയിൽസ് ഇവരെ ബുക്ക് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്തോളി. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ പ്രത്യേകം കണ്ണൂർ ടൂറിസം ആൻഡ് ട്രാവൽസിന് വേണ്ടി നന്ദി പറയാം. കണ്ണൂർ ടൂർസ് ആൻഡ് ഹോളിഡേയ്സിന് ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക്സ്.